ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഞാൻ സാധാരണ വാട്സപ്പിലുള്ള കുറെ അപ്ഡേറ്റ്സുകൾ നമ്മൾ ഡെയിലി പറഞ്ഞുതരാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് യൂട്യൂബിൽ. യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ അധികവും യൂട്യൂബിൽ വീഡിയോ കാണുന്ന പതിവ് തന്നെയാണല്ലോ നമുക്കുള്ളത് അല്ലേ. അപ്പം അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ്. ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് കാണാൻ വേണ്ടി സാധിക്കും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിലോ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടത്തില് ബെൽ ബട്ടൺ, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട മുകളിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഓൺ ദി സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം അത് നമുക്ക് യൂട്യൂബിലുള്ള പ്രധാനപ്പെട്ട വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബ് ഒന്ന് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ തന്നെ വീഡിയോ എടുത്ത് കാണിച്ചു തരാണ്, സ്ട്രൈക്ക് ഒന്ന് കൊടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വീഡിയോൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 30 സെക്കൻഡ് 60 സെക്കൻഡ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫോർവേഡ് ചെയ്യാനും റിവൈൻഡ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാവുന്നില്ല. അതിലും നല്ലൊരു ഓപ്ഷനാണ്, അതായത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് എൻഡ് കാണുന്നില്ല, അവിടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വിരലുകൊണ്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്, പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അതായത് ഏറ്റവും താഴെ വെച്ചിട്ട് വിരലുകൊണ്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വൈറ്റ് ബാർ ഇവിടെ കാണും. അത് നമുക്ക് കണ്ടില്ലേ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ ഇതേപോലെ നമുക്ക് ജസ്റ്റ് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് നമുക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് വീഡിയോ കാണേണ്ടത് അവിടേക്ക് നമുക്ക് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് അതിൻ്റെ ടൈമിംഗ് കാണിക്കുന്നുണ്ട് ഏത് പോയിന്റിലാണ്. അതായത് ഇപ്പം 3:46 അങ്ങനെ ഓരോരോ ടൈം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെറിയൊരു വിരൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീക്കാൻ പറ്റും. എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് പ്ലേ ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം മുതൽ നമുക്ക് കണ്ടുതുടങ്ങാൻ വേണ്ടി സാധിക്കും. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. അതായത് ഏറ്റവും വീഡിയോയിൽ ഏറ്റവും എൻഡിൽ വെച്ചിട്ട് നമുക്കൊന്ന് വിരൽ കൊണ്ടൊന്ന് പൊന്തിച്ചാൽ മതി, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ വെച്ചിട്ടാണോ കാണേണ്ടത് ആ പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പല ആളുകൾക്കും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും ആദ്യമൊക്കെ, പക്ഷെ നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, വിരൽ വെച്ചിട്ട് ആ എൻഡിലൊന്ന് പൊന്തിച്ചു കൊടുക്കുക, അതിനുശേഷം സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്, നമ്മൾ ഇതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എസ്പെഷ്യലി നമ്മൾ എൻ്റെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് ചില സെറ്റിങ്സുകളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സൂം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പണ്ട് നമുക്ക് ഫോട്ടോയിൽ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കണ്ടില്ലേ, രണ്ട് വിരൽ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് വിരൽ കൊണ്ട് ഒരുമിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസൊക്കെ നമുക്ക് ചില ആളുകൾ പറയേണ്ട ആ ഓപ്ഷൻസ് ശരിക്ക് കണ്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് കണ്ടില്ലേ 1x 2x 3x എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാക്സിമം 8x വരെ നമുക്ക് ഇതേപോലെ സൂം ചെയ്ത് നമുക്ക് മാക്സിമം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസും നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതൊന്നും ഒരു പരാതിയും ആർക്കും ഉണ്ടാവില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇത്, യൂട്യൂബിൽ പഠിത്തു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ചില വീഡിയോയിലൊക്കെ നമുക്ക് ചില വീടുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അതൊന്നുകൂടി അടുത്ത് സൂം ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പണ്ട് ഈ ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇപ്പം നമുക്ക് യൂട്യൂബിൽ വന്ന ഓപ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് മാക്സിമം 8x വരെ നമുക്ക് സൂം ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും, സൂം ഇൻ ചെയ്യാനും പറ്റും, നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാനും പറ്റും. ഈ രണ്ട് ഓപ്ഷനും നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ ഒന്ന് ചെയ്തു നോക്കി കമൻ്റ് അറിയിക്കും. ഇനി മുതൽ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത്, അതായത് യൂട്യൂബിൽ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കൂ. വളരെ യൂസ്ഫുൾ ആണ് ഈ രണ്ട് ഓപ്ഷൻസും. ഇനിയും ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അതിൻ്റെ മുകളിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇസ്മി അഭിലാഷ് ആകോ സൈനിങ് ഔട്ട്.